തമിഴകത്ത് മിനിമം ഗ്യാരണ്ടിയുള്ള ഒരു താരമാണ് ശിവകാർത്തികേയൻ. കോമഡി മാത്രമല്ല വ്യത്യസ്തങ്ങളായ ഏത് കഥാപാത്രങ്ങളും ചേരുമെന്ന് തെളിയിച്ച് മുന്നേറുകയാണ് ശിവകാർത്തികേയൻ. അതുകൊണ്ട് തന്നെ ശിവകാർത്തികേയൻ നായകനാകുന്ന ഓരോ ചിത്രങ്ങളുടെയും പ്രഖ്യാപനം ആരാധകർക്ക് ആവേശമാണ്. തമിഴിലെ പ്രമുഖ സംവിധായകൻ AR മുരുകദോസിന്റെ സംവിധാനത്തിലുള്ള ചിത്രമായിരിക്കും ശിവകാർത്തികേയൻ ഇനി നായകനാകുക എന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ എത്തിയതും. AR മുരുകദോസിന്റെ ജന്മദിനമായ സെപ്റ്റംബർ 25 ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ശിവകാർത്തികേയൻ തന്നെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ നടത്തുകയും ചെയ്തു. AR മുരുകദോസിനൊപ്പമുള്ള ചിത്രവും ശിവകാർത്തികേയൻ പങ്കുവെക്കുകയും ചെയ്തു. ജന്മദിനാശംസകൾ സാർ, എന്റെ 23-ാമത്തെ ചിത്രം തങ്ങൾക്കൊപ്പം ചെയ്യാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട്. അതിനൊപ്പം താങ്കളുടെ കഥ കേട്ടപ്പോൾ ഞാൻ ഇരട്ടി സന്തോഷവാനായി. ഈ ചിത്രം എന്നെ സംബന്ധിച്ച് ഏറെ സ്പെഷ്യൽ ആണ്. ഷൂട്ടിങ്ങിനായി കാത്തിരിക്കാൻ വയ്യ. ശിവകാർത്തികേയൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു. അതേസമയം ചിത്രത്തിൽ ശിവകാർത്തികേയന്റെ നായികയെത്തുന്നത് മൃണാൾ താക്കൂർ ആണെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. അനിരുദ്ധ് രവിചന്ദർ സംഗീത സംവിധാനം നിർവഹിക്കും. ഇപ്പോൾ ഈ ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള വലിയ വലിയ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയാണ്. ഈ ചിത്രത്തിന്റെ പ്രമേയം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ശിവകാർത്തികേയന്റേതായി അവസാനമിറങ്ങിയ മാവീരൻ ഗംഭീര റെസ്പോൺസ് ആണ് ജനങ്ങളിൽ നിന്നും ലഭിച്ചത്. ഒരു വ്യത്യസ്തമായ സൂപ്പർ ഹീറോ ചിത്രമായിരുന്നു മാവീരൻ. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ശിവകാർത്തികേയൻ ചിത്രത്തിനും വലിയ ആകാംക്ഷയാണ് ലഭിക്കുന്നത്. SK 23 എന്നാണ് ചിത്രത്തിന് താൽക്കാലികമായി നൽകിയിരിക്കുന്ന പേര്. ചിത്രത്തിന്റെ മറ്റു വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ചിത്രത്തിലെ കാസ്റ്റിംഗുമായി ബന്ധപ്പെട്ടതാണ്. ശിവകാർത്തികേയന്റെ ഈ ചിത്രത്തിലെ അണിയറ പ്രവർത്തകർ മോഹൻലാലിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നു ഒരു ഗംഭീര റോളിന് വേണ്ടി എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. അതുമായി ബന്ധപ്പെട്ട വലിയൊരു അപ്ഡേറ്റ് തന്നെ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിടുകയും ചെയ്തു. ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് ഒരു ബിഗ് കാസ്റ്റിംഗ് തന്നെ നടക്കുകയാണ് അണിയറയിൽ. ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് മുരുകദോസിന്റെയും ശിവകാർത്തികേയന്റെയും ഈ ചിത്രം ഒരുങ്ങുന്നത്. അതിലേക്ക് ജയിലിലൂടെ മോഹൻലാലിനെ കൊണ്ടുവന്ന് കേരള ബോക്സ് ഓഫീസിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ട് തന്നെ മോഹൻലാലിനെ അപ്രോച്ച് ചെയ്ത് നിരവധി പേരാണ് എത്തുന്നത്. അതിൽ ശിവകാർത്തികേയന്റെ ചിത്രവും എത്തിയിരിക്കുകയാണ്. ശിവകാർത്തികേയൻ മോഹൻലാലിനെ അപ്രോച്ച് ചെയ്തു എന്ന രീതിയിൽ വാർത്തകളും എത്തി. ഇപ്പോൾ ചിത്രത്തിനായി കാസ്റ്റിംഗ് നടക്കുമ്പോൾ ശിവകാർത്തികേയനൊപ്പം മൃണാൾ താക്കൂറും ബോളിവുഡിൽ നിന്ന് വിദ്യുത് ജംവാലും ഈ ചിത്രത്തിൽ ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോഴാണ് മോഹൻലാലിനെയും ഈ ചിത്രത്തിനായി അപ്രോച്ച് ചെയ്തു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. ഒരു ബിഗ് ബജറ്റ് എന്റർടൈനർ ആണ് ഈ ചിത്രം. അതിലേക്കാണ് മോഹൻലാലിനെയും സമീപിച്ചിരിക്കുന്നത്. പുതിയ റിപ്പോർട്ടുകളാണ് ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. മോഹൻലാലിനെ ഈ ചിത്രത്തിന് വേണ്ടി അപ്രോച്ച് ചെയ്തപ്പോൾ ഒരു പ്രോമിനന്റ് റോളിന് വേണ്ടിയാണ് എന്നും അവർ പറയുന്നുണ്ട്. മോഹൻലാൽ ഇത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളതും. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ അണിയറയിൽ നിന്നും പുറത്തു വരുമ്പോൾ വീണ്ടും ഒരു തമിഴ് സിനിമയിലേക്ക് മോഹൻലാലിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നു. അതും ശിവകാർത്തികേയന്റെ ചിത്രത്തിലേക്ക് എങ്ങനെയായിരിക്കും എത്തുക എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ ഒരു അതിഥി വേഷമായിരിക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നതും. ഒരു ഗംഭീര റോളിന് വേണ്ടി മോഹൻലാലിനെ സമീപിച്ചപ്പോൾ മോഹൻലാൽ ഇത് സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളാണ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. We'll be right back.